Hi friends, welcome back to another video. Shiva here. Nan kaiyina divasam parnilarunna oru business nan register cheyanapetti adoru LLP company aitana register cheyikkunna limited liability partnership neo logam ennaanu peru appo enikku korcha adhigam karyangal bhaviyil cheyya kollaanundu adu enikku ottake cheyan pattuna karyamalla appo nan invite cheyanadhu pole kore karyangal idile oru 10 5 per undunnundengil namukku idile kore karyangal cheythu kodanam pattu. ഞാൻ പറയാം ഡോ ഹോസ് ആൻഡ് ഡോ പാർക്ക്. ഞാൻ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റി പറയാം. എനിക്ക് ഒരു സിറ്റിയിൽ ഒരു വീടുണ്ട്, ടെറസിന്റെ മുകളിൽ ഒരു സ്പേസ് വാടക കിടപ്പുണ്ട്. വീട് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ബിസിനസ് പർപ്പസിന് വേണ്ടിയായിട്ട്. അതേപോലെ തന്നെ ഒരു ഏക്കറിന്റെ പറമ്പുണ്ട്, അതിൻ്റെ അകത്ത് കുറെ മരങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുള്ള നല്ലൊരു സ്പേസാണ്. അപ്പൊ അതിനെയും നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഡോ ഹോസ്റ്റൽ ഡോ പാർക്കുകൾ അവിടെ ചെയ്യാം. ചെറിയൊരു കടമുറി പോലെ സെറ്റ് ചെയ്ത് ഒരു മൂന്നാല് കടമുറി പോലെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അവിടെ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഫാഷൻ സ്റ്റോർ സെറ്റ് ചെയ്യാം, ഒരു കഫെ സ്റ്റാർട്ട് ചെയ്യാം, ആർട്സ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ റൺ ചെയ്യുന്ന ഒരു പരിപാടി, നമുക്ക് ബാക്കിയുള്ള ക്ലബ് ചെയ്തതിന് ശേഷം നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ടൂർ പ്രോഗ്രാം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ കൺവെൻഷൻ ഹാളായിട്ടൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന ചെറിയൊരു പരിപാടി, റിട്ടയർഡ് എംപ്ലോയീസ് ഒക്കെ ക്ലബ് ചെയ്യുക, യോഗ സ്റ്റുഡിയോ, കുക്കിംഗ് സ്പേസ്, അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മളിൽ ഉണ്ട്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കുക്ക് ചെയ്യാൻ വേണ്ടത് എന്നെല്ലാം നമ്മളിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫാമിംഗ്, ഫിറ്റ്നസ് സെന്റർ, ഫാമിംഗിന്റെ ഏർപ്പെടാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ കൃഷി ചെയ്യാം, അത് ആക്ടിവിറ്റി ആക്കി മാറ്റാം, നിങ്ങൾ ലെഷറിന് വേണ്ടിയായിട്ട്, ഹെൽത്തിന് വേണ്ടിയായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ജിം എക്യുപ്മെന്റ്സും ഉണ്ട്. ജിം എക്യുപ്മെന്റ്സ് ഇല്ലാണ്ട് തൂമ്പ് മാത്രമുള്ള പരിപാടിയല്ല. ഞാന് മാക്സിമം ലിസൺ ചെയ്യാം, അവസാനം വരെ എന്താണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാവാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ആർക്കെങ്കിലും എന്നെ പോലെ ഞാൻ ഇതുപോലെ സ്റ്റാർട്ടപ്പ് പറയാനുള്ള ഒരു, അതിപ്പോ വേറെ ഏതെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും കൂടെ നമുക്ക് സംസാരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിന് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ADSD ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറെ മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ കുറെ ചെയ്യേണ്ട അങ്ങനത്തെ ADSD ബ്രദേഴ്സ് എവിടെ, നിങ്ങളൊക്കെ എവിടെ, നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം. എന്റെ സ്കില്ലും നിങ്ങളെ സ്കില്ലും ചേരുമ്പോഴത്തേക്കും നമുക്ക് ബെറ്റർ സ്കില്ലാക്കാൻ പറ്റും. എനിക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും, പക്ഷേ ഇനി കുറെ ഫെസിലിറ്റീസ് എന്റെ ഇൻഫ്രാസ്ട്രക്ചർ കിടപ്പുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ട്യൂഷൻ ക്ലാസ് എടുക്കാം, സേഫ് ആയിട്ടുള്ള കാര്യം എൻവയോൺമെന്റിൽ നമുക്ക് സയൻസും ഫിക്ഷനും ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരു ട്യൂഷൻ ക്ലാസ് ആരംഭിക്കാം. പിന്നെ ഉപ്പുപോലെ കപ്പൂരം വരെ സാധാരണ കപ്പൂരം വരെ സർക്കാസ്റ്റിക്കൽ എഴുതിയിരിക്കുന്നതാണ്. ഇതൊരു മെമ്മോറാൻഡം ആയിട്ട് കാണുക, ഇൻവെസ്റ്റർ മെമ്മോറാൻഡം ആയിട്ട്, വൈറ്റ് പേപ്പർ ആയിട്ട് കാണുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ളത് നിങ്ങൾക്ക് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. ഓർഗാനിക് ബേബി ക്ലോത്തിങ്, ബാംബു കൊണ്ടുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ, കോസ്മെറ്റിക്സ് ആൻഡ് പെർഫ്യൂംസ്, ട്രാവൽ ആൻഡ് ടൂറിസം, ഈവന്റ് പ്ലാനിങ്, കാറ്ററിംഗ് പരിപാടികളൊക്കെ നമുക്ക് കുക്കിംഗ് ഫെസിലിറ്റീസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്, നമുക്ക് ഇതിനൊക്കെ ചെയ്യാനായിട്ട്. ഗിഫ്റ്റ് ഷോപ്പുകൾ സെറ്റ് ചെയ്യാം, എക്കോ ഫ്രണ്ട്ലി ഹോം ക്ലീനിങ് പരിപാടികൾ നമുക്ക് ആൾക്കാരെ എടുത്തതിന് ശേഷം വീണ്ടും ടാങ്ക് ക്ലീൻ ചെയ്യാനും പരിപാടിയൊക്കെ ചെയ്യാം. മറ്റേ പയ്യൻ ചെയ്യുന്നുണ്ടല്ലേ, ഗ്രീൻ ഹൗസ് എന്ത് വൃത്തിയിട്ടാണോ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ കുറച്ച് വർക്കേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്, നമ്മളൊരു 5 പേരും ഉണ്ട്, നമുക്ക് ഒരു വേറെ 5 വർക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കണം നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇപ്പം നിങ്ങൾ ആരെങ്കിലും തുടങ്ങിയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ബിസിനസ് മോഡൽ. റവന്യൂ ബേസ്ഡ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളർത്തിയെടുക്കണം. ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ്, ഓട്ടോമേഷനും, AI എല്ലാം യൂസ് ചെയ്തുകൊണ്ട്, ChatGPT എല്ലാം യൂസ് ചെയ്തുകൊണ്ട്, വാട്സ്ആപ്പ് ഇന്റഗ്രേഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ അതിനൊക്കെയുള്ള സ്കില്ലൊന്നും നമുക്കറിയാം ഇൻവൈറ്റ് ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ബാക്കി ചെയ്യാൻ ഇതേപോലെ ആൾക്കാർ വേണം. അപ്പൊ നിങ്ങളത് ഇത് പാർട്ട്നേഴ്സ് ചെയ്ത് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഐ എം ഇൻവൈറ്റിംഗ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻവൈറ്റിംഗ് എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് വർക്ക് സ്പേസ് ആണ് മൊത്തത്തിൽ പറഞ്ഞത്. ഒരു ഫാം സ്പേസ്, ലെഷർ സ്പേസ്, ബിസിനസ് കഫെ, ബിസിനസ് ടോക്ക് ചെയ്യാം, ഫാം ഡെവലപ്പർ, നമുക്ക് വേറെ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് മരങ്ങൾ നട്ടു കൊടുക്കുക. അങ്ങനെ സ്കില്ലൊക്കെ എനിക്ക് അറിയാം. ഞാൻ നട്ട് പരിചയം കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്ക് അറിയാം. അത് കൃത്യമായിട്ട് എത്ര മരങ്ങൾ നടാം, എത്ര കൊണ്ട് നടക്കാം, ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പുല്ല് വെട്ടാൻ ഇതിനായിട്ട് നമുക്ക് വർക്കേഴ്സിനെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. നമുക്കിത് മാനേജ് ചെയ്യാനും ഇവിടെ സ്ഥലമുണ്ട്, കുറെ തൈകൾ എടുത്ത് വെക്കാനും തൈകൾ വിൽക്കാനും ഒക്കെ ആയിട്ട് പറ്റും. സോളാർ പാനല്, ബയോഗ്യാസ്, വെല്ല്, വെർമി കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം, ഗ്രീനോസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം, പൂളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, ബയോഫോക്കിന്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എനിക്ക് അറിയാനുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് വർക്കേഴ്സ് കുറച്ചുപേരും കൂടെ ഇതിന്റെ പാർട്ടായിട്ട് വേണം ഇത്രയും ചെയ്യാനായിട്ട്. കാണുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ്, നമുക്ക് ഒരുമിച്ച് നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ചുപേരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പെർമാകൾച്ചർ, ലൈഫ് സ്റ്റോക്ക് സെറ്റിംഗ്, ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. വീണ്ടും ഇപ്പം കുറച്ച് ആൾക്കാർ ഇപ്പം മീറ്റ് ചെയ്യുന്നു, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലേ, പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് 5 പേര് ഡിഫറെന്റ് കാര്യങ്ങളിൽ, അപ്പൊ നമുക്ക് ഇത് എന്താണ് ഡൈവേഴ്സിഫൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നുള്ളത്. ഓവർ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓവർ വർക്ക് ചെയ്യാം. കമ്മ്യൂണിറ്റിയാണ് വർക്ക് 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 മെയിനായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കണം എന്ന് താല്പര്യം ആൾക്കാർ ഉണ്ടാവും. വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യണം 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 ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എന്നുള്ള ആൾക്കാരാണ് എൻവൈറ്റ് ചെയ്യുന്നത് കൂടുതലും.
അല്ലെങ്കിൽ കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നടക്കൂല, അങ്ങനെയുള്ള ഒരു കാര്യമില്ല. ട്രാൻസ്പോർട്ടർ, ഡ്രൈവർ, ഷോഫർ, നമുക്ക് തന്നെ ഷോഫർ ചെയ്യാം, ഷോഫർ ആയിട്ട് വർക്ക് ചെയ്യാം. നമ്മൾ ട്രാൻസ്പോർട്ടർ മറ്റേ ജീസസ് ചേട്ടത്തിന്റെ ട്രാൻസ്പോർട്ടർ പോലത്തെ പരിപാടി ആലോചിച്ച് നോക്കും. ആ ഇന്ത്യയിലല്ല, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഹെവി ലൈസൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം. സൈക്ലിംഗ് കമ്മ്യൂണിറ്റി, സൈക്കിൾ ചെയ്യാം, സ്പൈസ്, കോഫി, നട്ട്സ് ഒക്കെ നമുക്ക് നല്ല സാധനങ്ങൾ വയനാട്ടിൽ നിന്ന് എടുത്ത ഫ്രഷ് ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ചെയ്യാൻ പറ്റും. മന്ത്ലി പ്രൊവിഷൻ സപ്ലൈ, നമുക്ക് ഒരു 1100 വീടുകളിൽ എല്ലാ മാസവും പ്രൊവിഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി 10-2000 രൂപ സാധനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഹോളിസ്റ്റിക് റെമഡീസ്, സപ്ലിമെന്റ്സ്, വെൽനെസ് പ്രോഡക്റ്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യുക. ചാരിറ്റി സർവീസ് ഫിലാന്തരം ആക്ടിവിറ്റീസ് നമുക്ക് മാറുമാവണം, അതിനുവേണ്ടി നമുക്ക് കാശുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മാറി മാറി ഡൈവേഴ്സിഫൈ നമുക്ക് ഇൻകം വരുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കൺവെൻഷൻ പാർട്ടികൾ, സിൽവർ, ബ്രാസ്, എർത്തൻ യൂട്ടൻസിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ, കോപ്പർ സാധനങ്ങളൊക്കെ നമുക്ക് നല്ല വൃത്തിയുള്ള സാധനം, ആർട്ടും ആർട്ടിഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നല്ലൊരു ഹെയർ സ്പാ, ഇപ്പൊ ഹെയർ സ്പാ ഇരിക്കുമ്പോൾ തന്നെ ഈ എല്ലാം നടക്കുന്ന ഒരു വലിയ ഹോളിലായിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഹെയർ സ്പാ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഇതുണ്ടാവും, അത് മുടിയെന്ന് പറഞ്ഞാൽ വീടിന്റെ രീതിയിലായിരിക്കും, അപ്പൊ കഫേ നടക്കുന്നത് വൃത്തിയായിട്ടായിരിക്കും. പക്ഷെ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒറ്റ സ്ഥലമായിട്ട് മതിയാണ്. അപ്പൊ ആൾക്കാർക്ക് മുടി വെട്ടാനാണെങ്കിലും അവിടെ വരാം, ബിസിനസ് സംസാരിക്കാനാണെങ്കിലും വരാം, ചെടി എടുക്കാനാണെന്നുണ്ടെങ്കിലും വരാം, സോളാർ പാനലിനെ പറ്റി സംസാരിക്കാനാണെങ്കിലും വരാം. ഇതിന് എല്ലാ കാര്യം ചെയ്യുന്നു, നമുക്ക് ലൈഫിൽ നിന്ന് വേണ്ടൊരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു. പലവ്യഞ്ജനം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും ഉപ്പ് മാത്രമുള്ള ഒരു കടയായിരിക്കും, അല്ലല്ലോ? ഉപ്പും പഞ്ചസാര, അത്, ഇത്, കടല, എല്ലാ സാധനങ്ങളും ഉള്ളതാണല്ലോ. അതേപോലത്തെ കുറെ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെന്നുള്ളൂ. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്, അപ്പൊ ആ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മനസ്സിലായോ? ഇന്റർ സ്പീഷീസ് ഏലിയൻ എയ്റ്റി ഡിപ്ലോമാറ്റ് സെന്റർ എന്ന് വെച്ചാൽ അമാഗ്രേഷൻ എന്താണ്, ഉറപ്പായിട്ടും വരും, എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ വരും. ടൈം ട്രാവൽ ചെയ്ത ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വരാനുള്ള സ്പേസ് ഉണ്ട്, എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്, നിങ്ങളുടെ യുഎഫ്ഒസ് പാർക്കിംഗ് അവൈലബിൾ ആണ്. സർക്കാസമല്ല ഇത്, ഇത് റിയാലിറ്റിയാണ്, ഫ്രാസായിട്ടാണ് ഇത്. കാരണം ഇപ്പൊ തന്നെ എല്ലാരും പറഞ്ഞു തുടങ്ങി, എലിഞ്ചിലെ കണ്ടു തുടങ്ങി, എല്ലാരും മറ്റേ യുഎസിലൊക്കെ പത്രത്തിലും ഇതിലും ഒക്കെ വന്നു തുടങ്ങി. പതുക്കെയൊക്കെ വരും, ആൾക്കാർക്ക് വന്നു തുടങ്ങും. അപ്പൊ നിങ്ങൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഇൻഫർമേഷനും കിട്ടും, ഞാൻ ഇത് ഇട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുകയും നിങ്ങളും ഇതിന്റെ ഭാഗമാകൂ, തപ്പി കണ്ടുപിടിക്കാൻ ഭാഗമാകാൻ ആയിട്ട് വരും. ഓക്കെ, വേറെ വീഡിയോ കാണാം. സംഭവം മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഡോ ഹോസ്റ്റലൊക്കെ ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഫാഷൻ സ്റ്റോർ ഞാൻ കുറച്ച് അട്ടൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ സെയിൽസ് ആയിട്ട് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ എന്താണെന്ന് അറിയാം, എന്താണ് പരിപാടി എന്നറിയാം. അപ്പം റിട്ടയർഡ് എംപ്ലോയീസിനൊക്കെ വന്നിരിക്കുക, നിങ്ങൾക്ക് വന്ന് സംസാരിക്കാം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഒന്ന് എക്സസൈസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, വരൂ, എല്ലാവരും വരൂ, എല്ലാവരും ബിസിനസ് ആയിരിക്കും, എല്ലാം സംസാരിക്കും. ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ് ഇത്രയും പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇത് നിങ്ങൾ ചെയ്യൂ, നിങ്ങളും ഇതിന്റെ ഭാഗമായി ചെയ്യൂ. ഇതൊക്കെ ചെയ്യുന്ന, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ആയിട്ടൊക്കെ ബന്ധമുള്ള 50 പേരുടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക. 50 ഇതിന്റെ അകത്ത് ഉണ്ടാവുക പൂർണ്ണമായിട്ട്. അത് 100 100 വർക്ക് ചെയ്യുക, അത് ലക്ഷങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആപ്പിൾ പ്രൊഡക്ട്സ് എന്തായി അതേപോലെ ആവും. എങ്കിലും എല്ലാ കമ്പനിയും അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയിട്ട് ഒറ്റ ഇതായിട്ട് വർക്ക് ചെയ്തില്ല. ബ്രദർഹുഡ് വേണം, ഒരു ക്ലാൻ വേണം, അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വേണം. അവസാനം നമ്മുടെ സ്റ്റീവ് ജോബ്സിനെ പുറത്താക്കിയാലും കൃത്യമായിട്ട് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. വൃത്തിയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കേണ്ട രീതിയിലായിരിക്കണം നടക്കണമെന്ന് അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് ലീഗാലിറ്റി കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം അത് പ്ലാൻ ചെയ്യാനും സംസാരിക്കാനും സെറ്റ് ചെയ്യാനും. അപ്പോൾ ഓക്കെ, മനസ്സിലായോ? കാര്യം മനസ്സിലായോ എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പം എല്ലാവർക്കും വേറെ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം. നേരം തുടങ്ങുന്നു എല്ലാ വീഡിയോയിലും ഇന്ന് മുതലേ വരുന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊരു. നിങ്ങൾക്ക് ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പ്ലെയിൻ കളർ ഷർട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമ്മൾ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പോളിസ് പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പം കീപ് സൈൻ അപ് വിത്ത് അസ്. നമുക്ക് വേറെ വീഡിയോ കാണാം. ബൈ.